ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പേരിൻ്റെ ആദ്യ അക്ഷരം എന്താണ് സൂചിപ്പിക്കുന്നതെന്നുള്ള വീഡിയോകളാണ് ഈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വളരെയധികം പേരൊന്നും ഇത് കണ്ടിട്ടില്ല. എസ് എന്ന് പറയുന്ന അക്ഷരം, എ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഒന്ന് രണ്ട് എണ്ണമേ ഉള്ളൂ നന്നായിട്ട് ആൾക്കാർ കണ്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം വളരെ ചുരുങ്ങിയ ആൾക്കാരെ കാണുന്നുള്ളൂ. എന്തായാലും നമ്മളിത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇസഡ് എന്ന് പറയുന്ന ഈ അക്ഷരത്തിൻ്റെ വിവരണങ്ങൾ തരുന്നതോടു കൂടിയിട്ട് നമ്മൾ ഈ 26 അക്ഷരങ്ങളുടെയും പൊതുവായിട്ടുള്ള വിവരങ്ങൾ എൻ്റെ ചാനലിൽ കൂടെ നമ്മൾ പറയുകയാണ്. എന്തായാലും എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അവസാനത്തെ അക്ഷരമായിട്ടുള്ള ഇസഡിനെ കുറിച്ചുള്ള വിവരണമാണ് ചെയ്യാൻ പോകുന്നത്. ശനീശ്വരൻ്റെ ആധിപത്യത്തിലുള്ള അക്ഷരമാണ്. വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ഈ ഇസഡ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് ക്രിസ്ത്യൻ പേരുകൾ ധാരാളം സക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട്. നമ്മുടെ ഹൈന്ദവരായിട്ടുള്ള പേരുകാർ കുറച്ചേ കാണാറുള്ളൂ. ശനീശ്വരൻ്റെ ആധിപത്യത്തിലുള്ളതാണ് ഇസഡ് എന്ന് പറയുന്ന അക്ഷരം. സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഇവരെ ഞങ്ങൾക്ക് ലാഭമുണ്ടെങ്കിൽ മാത്രമേ സമ്പത്ത് ചെലവഴിക്കൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ സ്വാർത്ഥത, കർക്കശ ബുദ്ധി അതൊക്കെ ഇവരിൽ കാണാറുണ്ടെന്ന് പറയണം. ഏതെങ്കിലും പ്രതിസന്ധിയിൽ പെട്ടുപോയാൽ എല്ലാവരും ഇവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറാണ് പതിവ്. പേരും പ്രശസ്തിയും കൂടുതൽ ലഭിക്കാൻ സാഹചര്യം ഒരുക്കുന്ന ഒരക്ഷരം കൂടിയാണ് ഇസഡ്. അധികാരവും ആഡംബരവും ഇതിൻ്റെ ഒരു പ്രത്യേകതകളാണ്. സ്വച്ഛമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഇവർക്കുണ്ടാകും. സാമ്പത്തിക ഗുണം നൽകുന്ന ഒരക്ഷരം കൂടിയാണ് ഇസഡ്. യാഥാസ്ഥിതികയിൽ നിന്ന് പുരോഗതിയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും ഈ ഇസഡ് അക്ഷരം പേര് തുടങ്ങുന്ന ആൾക്കാർ. സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തവരെ തങ്ങൾക്ക് ലാഭമുണ്ടെങ്കിൽ മാത്രമേ സമ്പത്ത് ചെലവഴിക്കുകയുള്ളൂ. നിരീശ്വരവാദികളല്ലെങ്കിലും ദൈവവിശ്വാസം അത്രയൊന്നും ഇവരിൽ കണ്ടുവരുന്നില്ല. എന്ത് കാര്യം തുറന്നു പറയാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. ജീവിതത്തിൽ ഓരോ ഏടുകളും വളരെ നന്നായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഇവരെ. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സ്വഭാവം ഇവർക്ക് തീരെയില്ല. പുതിയത് തേടി പോകുന്നതിലാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. ഇസഡ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആൾക്കാർ നല്ലൊരു കൗൺസിലർമാരായിരിക്കും എന്നും പറയണം. ഈ സൈക്കോളജിക്കൽ കൗൺസിലിങ് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള നല്ല കൗൺസിലർമാരായിട്ട് തീരാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. ഇവർ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യത്തിലും വളരെ സമർത്ഥരായിരിക്കും എന്ന് പറയണം. ഇവർ പൊതുവെ ഒരു സ്വപ്നജീവികളാണ്. സർവോപരി റൊമാൻസ് കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ലൈംഗിക വിഷയങ്ങളൊക്കെ വേഗം അടിമപ്പെടുന്നവരുമാണ് ഇസഡ് എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആൾക്കാർ. എന്തായാലും ഈ ഇസഡ് എന്ന് പറയുന്ന അക്ഷരക്കാർക്ക് പൊതുവേ ഒരു നല്ല പ്രത്യേകത, മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടായാലും ഈ അധ്യാപന വിഷയത്തിലൊക്കെ ആയാലും വളരെയധികം ഉന്നതിയിലെത്തിച്ചേരുന്ന ഒരു അക്ഷരക്കാരാണ് ഇസഡുകാർ. എന്തായാലും ഈ ഇസഡ് എന്ന് പറയുന്ന അക്ഷരത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളങ്ങനെ ഇന്ന് 26 അക്ഷരങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും തീർന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊരു പ്ലേലിസ്റ്റ് നമുക്കുണ്ടാക്കിയിട്ട് ചാനലിലിടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തി നോക്കുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാകാൻ പറ്റും. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീണ്ടും കാണുന്നത് വരേക്കും നമസ്കാരം.